ഊർജ്ജകരമായ രംഗത്തിലേക്ക് പ്രവർത്തിക്കാൻ ഇന്ന് നമ്മുടെ ഈ സാന്നിധ്യവും പ്രചോദന സാധ്യതയുണ്ടാകും നമ്മൾ കരുതുന്നത്. എന്തായാലും നമ്മളോടും നമ്മുടെ നാട്ടിനോടും നാട്ടിലെ ഇതുപോലെ വേദനയും പ്രയാസമൊക്കെ അനുഭവിക്കുന്നവരുടെ കണ്ണുനീർ ഒപ്പുക എന്ന ബാധ്യത കൂടി നിർവഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സാംസ്കാരിക സംഘടന എന്നുള്ള നിലയിൽ ആ കാര്യങ്ങളിലുമൊക്കെ അവർ നല്ല നിലയിൽ തന്നെ ഇടപെടും. ദമാമിൽ കവർച്ചാ സംഘം കൊലപ്പെടുത്തിയ കരവാളൂർ ചേലക്കാട് മൂലവിള വീട്ടിൽ ഗിരീഷ് കുമാറിന്റെ കുടുംബ സഹായ ഫണ്ട് ബന്ധുക്കൾക്ക് കൈമാറി. ദമാം നവോദയ കലാ സാംസ്കാരിക വേദി സംഘടിപ്പിച്ച 525,000 രൂപയാണ് കരവാളൂർ ജംഗ്ഷനിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എസ് ജയമോഹൻ, ഗിരീഷ് കുമാറിന്റെ ഭാര്യ സിന്ധു, അമ്മ സരസമ്മ എന്നിവർക്ക് കൈമാറിയത്. കരവാളൂർ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പ്രൊഫസർ ഷാജി അധ്യക്ഷനായ ചടങ്ങിൽ ദമാം നവോദയ സെക്രട്ടറി പ്രദീപ് കൊട്ടിയം, മുൻ സെക്രട്ടറി സുരേഷ് പരുമല, കേരള പ്രവാസി സംഘം സംസ്ഥാന സെക്രട്ടറി ആർ ശ്രീകൃഷ്ണപിള്ള, പ്രവാസി സംഘം ഏരിയ സെക്രട്ടറി വിജയൻ, CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ബിനു തുടങ്ങിയവർ സംസാരിച്ചു. 6 വർഷമായി ദമാമിൽ ഡ്രൈവറായി ജോലി ചെയ്തു വരികയായിരുന്ന ഗിരീഷ് കുമാറിനെ മാർച്ച് 25 കവർച്ചാ സംഘം കൊലപ്പെടുത്തിയത്. നവോദയ യൂണിറ്റ് അംഗങ്ങൾ, പ്രദേശവാസികൾ, ഗിരീഷിന്റെ ബന്ധുക്കളടക്കം നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു. ലൈവ് വാർത്ത, പുനലൂർ.